ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിൽ സ്വാഗതം. നമ്മളും ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ഓർത്ത് കാണും, നമ്മൾ എന്തെങ്കിലും ആർട്ട് മെറ്റീരിയലിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിരിക്കുന്ന, പക്ഷേ നമ്മൾ ഒരു ആർട്ട് മെറ്റീരിയലിൻ്റെയും അൺബോക്സിങ് വീഡിയോ അല്ല. നമ്മുടെ ചാനലിന് വളരെയധികം ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ പുതിയൊരു മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ട്. ഓപ്പോ A53S എന്ന് പറയുന്ന ഫോണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഫോണിൻ്റെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ പറയാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയുടെ സ്വാഗതം. നമ്മളും ചെയ്യാൻ പോകുന്നത് എൻ്റെ പുതിയ ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ്. ഇത് ഓപ്പോ A53S എന്ന് പറയുന്ന ഫോണാണ്. 5G ഫോണാണ്. 8GB റാം ആണ് ഇതിന് വരുന്നത്. 128GB സ്പേസ് ആണുള്ളത്. റോം സ്റ്റോറേജ് 128GB ആണ്. ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ ഉണ്ടോ, ഞാനിത് പൊട്ടിച്ചിട്ടില്ല. ഇത് പവർഡ് ബൈ ആൻഡ്രോയിഡ് ആണ്. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ്. നല്ലൊരു കളർ ആട്ടോ. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ CPH 2321 എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. കളർ ക്രിസ്റ്റൽ ബ്ലൂ ആണ്. റാം 8GB, റോം 128GB. ക്യാമറ എന്ന് പറഞ്ഞാൽ റിയർ ക്യാമറ 13MP പ്ലസ് വേറെ രണ്ട് ക്യാമറ 2MP വെച്ചുള്ളതാണ്. ഫ്രണ്ട് ക്യാമറ 8MB ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ 189.6 ഗ്രാം ആണ്. ഡിമെൻഷൻ 16.40x7.57x0.84, ആ ഒരു അത്ര സെൻറ്റിമീറ്റർ ആണ്. പിന്നെ സ്ക്രീൻ സൈസ് 16.55 സെൻറ്റിമീറ്റർ ആണ്. ബാറ്ററി എന്ന് പറഞ്ഞാൽ 5000mAh ആണ്. ഇതിൻ്റെ വില എന്ന് പറയുമ്പം 18,990 രൂപയാണ്. ഇത് ഓൺലൈനിൽ കൂടെ അതിലും കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളിത് നേരിട്ട് ഷോപ്പിങ്ങാണ് വാങ്ങിയത്. 18,990 രൂപയാണ് ഇതിൻ്റെ വില. കണ്ടോ, അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ സ്ക്രീനൊക്കെ നല്ല സ്മൂത്ത് അല്ലേ. കണ്ടോ, നല്ലൊരു ഭംഗിയല്ലേ. ഈ ഫോണിനകത്ത് വേറെയും കുറേയും കൂടെ ഫീച്ചേഴ്സ് ഉണ്ട്. അതെല്ലാം കൂടി ഈ ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് പിന്നെ നമ്മുടെ ഒരു ആർട്ട് ചാനലാണല്ലോ, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് തൊട്ട് ഈ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്യാനുള്ള ആ ഈ പിന്ന് വരുന്നത്. പിന്നെ ചാർജറും കേബിളും കാര്യങ്ങളും അതെല്ലാം ഈ ബോക്സിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ടാണ്. നല്ല ക്ലാരിറ്റിയാണ്. പിന്നെ ഇത് നമ്മൾ ലൈറ്റുള്ള ഭാഗത്ത് പിടിച്ച് കഴിയുമ്പം ഇതിൻ്റെ ബ്രൈറ്റ്നെസ് തന്നെ കൂടി വരും. അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത്. എനിക്കങ്ങനെ പിന്നെ ഫോണിനെ കുറിച്ച് വലിയധികം ഐഡിയാസ് ഒന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ കവറിൻ്റെ ബാക്കിൽ പറഞ്ഞിരിക്കുന്നത് ഡ്യുവൽ മോഡ് 5G SoC എന്നൊക്കെയാണ്. പിന്നെ 128GB റോം എന്ന് പറഞ്ഞിട്ടുണ്ട്. 5000mAh ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി. പിന്നെ അൾട്രാ ക്ലിയർ ഐ കെയർ ഡിസ്പ്ലേ എന്നൊക്കെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ വേറെ ബോക്സ് ഉണ്ട്. അതിനകത്താണ് നമ്മുടെ ഫോണിൻ്റെ കവർ വരുന്നത്. നല്ല ക്ലിയർ ആയിട്ടുള്ള കവറാണേ. അല്ലാത്ത കളറുള്ളതോ അങ്ങനത്തെ വേറെ ഡിസൈൻസ് ഉള്ള ഒന്നുമല്ല, വെറും പ്ലെയിൻ കവറാണ്. നല്ല കട്ടിയുള്ള കവറാണേ. പിന്നെ ഇത് കയറ്റിയിടാൻ അല്പം ബുദ്ധിമുട്ടാണ്, കുറച്ച് ടൈറ്റാണ്. ഇത് ഫോണിന് കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയായിരിക്കും ഇത്രയും ഇറുക്കമുള്ള കവർ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിലോട് കൊടുക്കുക. നാളെ ചിൽഡ്രൻസ് ഡേ വീഡിയോ വരുന്നുണ്ട്. ബൈ.